ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കും. നമ്മൾ ഫിഷ് മലബാർ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മുടെ ഷെഫ് പിള്ളേ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കമൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കമൻ്റ് എന്തേ ഇവിടെ കൊടുത്തേക്കാട്ടോ, നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ പുള്ളിയുടെ കമൻ്റ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ആയിട്ട് എഴുതി കാണിച്ചേക്കാട്ടോ, നിങ്ങളത് പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ചിക്കൻ ഡിഷും കൊണ്ടാണ്. ഈർക്കിൽ ചിക്കൻ ടിക്ക കബാബ്, അതാണ് അതിന്റെ പേര്. വലിയ പേരൊക്കെയാണ്, പക്ഷെ പേരൊന്നും കണ്ടാലും പേടിക്കണ്ട. ആക്ച്വലി നമ്മൾ സ്റ്റിക്കും അതുപോലെ ഓവനും ഗ്രില്ലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റിക്കിന് വരെ ഈർക്കിലാണ് യൂസ് ചെയ്യുന്നത്, പച്ച ഈർക്കിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ അതിന്റെ പേരിട്ടിരിക്കുന്നത് ഈർക്കിൽ ചിക്കൻ ടിക്ക കബാബ്. അപ്പൊ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. നമുക്ക് വീട്ടിൽ അത് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ, അപ്പൊ പുറത്തൊന്നും പോയി കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചുമ്മാ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയതാണ്. സംഭവം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ കഴിഞ്ഞ വീഡിയോക്ക് കുറെ സജഷൻ ഒക്കെ വന്നു, ഇനി നിങ്ങളുടെ സജഷൻസ് ഞങ്ങൾക്ക് വേണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പോയി വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, എന്നാലാണ് വേഗം നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഐറ്റം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ടിക്ക കബാബ് പ്രിപ്പയർ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണിത്. ഇതിലെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്, നമ്മളൊരു 300 grams ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ബോൺലെസ് പീസുകളാണ്, അതുപോലെ മീഡിയം സൈസിലുള്ളതാണ്. പിന്നെ നമുക്ക് കേർഡ് ആവശ്യമാണ്, വലിയ പുളി ഇല്ലാത്തതാണ്. നമുക്ക് വേണ്ടത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ മേലേക്ക് അതൊന്ന് തേച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിക്കനിൽ അധികം വെള്ളം വേണ്ടെന്ന്. ഓൾറെഡി ഇതിൽ കുറച്ച് ഇതായതുകൊണ്ട് അധികം വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ നമ്മൾ ഇനി ചിക്കൻ ഈ മസാലയിലേക്ക് എടുത്തിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരമണിക്കൂർ അങ്ങനെ മാറിനേറ്റ് ചെയ്ത് വെക്കണം. വേറൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പും അതുപോലെ പുളിയും എരിവും എല്ലാം ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. അധികം എരിവ് വേണ്ട, എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ളത് എല്ലാം ഉണ്ടോ ചെക്ക് ചെയ്യണം. ഇനി ഇത് സെറ്റ് ആവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പാടായിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ എല്ലാം കൺഫേം ചെയ്ത് വെക്കുക. അതിന് ശേഷം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക.
മാറിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മളിപ്പോൾ എന്താ പറയുക, സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ ടിക്ക മസാല അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ട്, സോ നമ്മൾ അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റിക്കിന് പകരം ഇതാ പച്ച ഇർക്കിലിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കുള്ള തനി നാടനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വിചാരിച്ചിട്ട് നമ്മൾ ഇർക്കിലിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി ഇതിവിടെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ സ്റ്റിക്കിൽ കോർക്കുന്ന പോലെ തന്നെ ഈ ഇർക്കിലിക്ക് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കോർത്തെടുക്കാം. ഞാൻ ആദ്യം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പീസാണ് ഇതിലേക്ക് കോർക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഒരു
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അപ്പോൾ വീണ്ടും കാണാം. മതിയോ?